വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 500 വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കഴിഞ്ഞ വർഷവും മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. പുത്തൂർ പഞ്ചായത്തിലെ 7 വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ചുള്ളിക്കാവ്. വർഷങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ. കഴിഞ്ഞ 3 ദിവസമായി മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിക്കുകയാണ്. ചുള്ളിക്കാവ് സ്വദേശികളായ വറീദിന്റെ 4 മാസം പ്രായമുള്ള 450 നേന്ത്രവാഴകളും ലോനപ്പന്റെ 300+ വാഴകളുമാണ് കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ചത്. കഴിഞ്ഞ വർഷം ലോനപ്പന്റെ തന്നെ 1800 നേന്ത്രവാഴകളും മറ്റൊരു കർഷകനായ ഔസേപ്പിന്റെ 520 വാഴകളും കാട്ടാന നശിപ്പിച്ചിരുന്നു. ഇതിന് 1 രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിച്ചില്ലെന്ന് മാത്രമല്ല 8 ലക്ഷം രൂപ നഷ്ടം വന്നതായും കർഷകർ പറയുന്നു. ഇത്ര പെടുത്ത് വാഴ ആന കളഞ്ഞിട്ടും ഫോറസ്റ്റുകാരെ കഴിഞ്ഞ ഒരു അനുകൂലം ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം പോലും കിട്ടിയിട്ടില്ല. 1800 വാഴ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടും ഫണ്ട് പാസ്സാക്കിയിട്ടില്ല. ഈ പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം ആന ഇറങ്ങി ഇത്ര പെടുത്ത് വാഴ നശിപ്പിച്ച് കളഞ്ഞിട്ടും അവിടെ ബാറ്ററിയിൽ കറണ്ട് ഇല്ല കണ്ടിട്ടില്ലോ. 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കിയില്ല. ഞങ്ങൾ 24 മണിക്കൂർ ഉറക്കോൾ ചെയ്ത് ഇതൊക്കെ തന്നെ കവറിട്ടാൽ മതിയാ. ഞാൻ തന്നെ ഇപ്പോൾ 20 പവൻ സ്വർണം പണയം വെച്ചിട്ട് അത് വിളിച്ചു പോയി. 3.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അതും കൃഷിയായി. ഇതിന് നടപടി ഒന്നും ആയിട്ടില്ല. ആനശല്യം കാരണം പ്രദേശത്തെ പല കർഷകരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു. വനാതിർത്തിയോട് ചേർന്ന് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ആന ഇറങ്ങാൻ കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.